ടി സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കോട്ടയം പുഷ്പനാഥ് എഴുതിയ ഡിറ്റക്റ്റീവ് നോവൽ ആറു വിരൽ അധ്യായം 12. അപ്രതീക്ഷിതമായിരുന്നു അത്. സർക്കിൾ ഇൻസ്പെക്ടർ വേണുഗോപാൽ കടന്നു വന്നപ്പോൾ ഡോക്ടർ ജോൺ സക്കറിയ മണിക്കുട്ടനെ താഴെ നിർത്തി. ഡോക്ടർ, മണിക്കുട്ടനെ എന്തു ചെയ്യുകയാ? തൂക്കം നോക്കുവാണോ? വേണു ചോദിച്ചു. സർക്കിളിനെ കണ്ടപ്പോൾ മണിക്കുട്ടൻ തല താഴ്ത്തി നിന്നു. എന്താ മിസ്റ്റർ വേണു, ഇവനെ അറിയുമോ? ഡോക്ടർ ചോദിച്ചു. അവനോട് ചോദിച്ചു നോക്ക്. എടാ മണിക്കുട്ട, നിന്നെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത് എവിടെ വെച്ചാ? സി ഐ ചോദിച്ചു. അപ്പോഴും അവൻ തല താഴ്ത്തി നിന്നു. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ഇവൻ എൻ്റെ മരുമോനാ, ഈ സ്ഥാപനത്തിൻ്റെ അവകാശി, ഡോക്ടർ പരമേശ്വരൻ ആജ്ഞാസ്വരത്തിൽ പറഞ്ഞു. ഏ, അങ്ങനെയാണോ? എവിടെയാ അതെഴുതി വെച്ചിരിക്കുന്നത്? ആ വിൽപത്രം ഒന്ന് കാണട്ടെ. ഇനി കൂടുതൽ വാശി പിടിച്ചാൽ ഞാനൊന്ന് മാറ്റി ചവിട്ടും. എന്നുവെച്ചാൽ മനസ്സിലായോ? വേണു ചോദിച്ചു. ഇല്ല, ബഹുമാനപ്പെട്ട സർക്കിൾ ഒന്ന് പറഞ്ഞാട്ടെ. പരമേശ്വരൻ്റെ പുച്ഛസ്വരം ആയിരുന്നു. കേൾക്കണോ, ഈ സ്വത്തുക്കൾ അപഹരിക്കാൻ ഡോക്ടർ സുരേഷ് ബാബു ദമ്പതികളെ ആരോ കൊന്നു. അവരിപ്പോൾ അത് കൈക്കലാക്കാൻ വന്നിരിക്കുന്നു. കൂടെ ഒരു ക്രിമിനലുമുണ്ട്. അല്ലേടാ മണിക്കുട്ട, സർക്കിൾ ഇൻസ്പെക്ടർ വേണുഗോപാലിൻ്റെ ശബ്ദം പോലീസ് മുറിയിലായി. അത് കേട്ടപ്പോൾ ഡോക്ടർ പരമേശ്വരൻ അറിയാതെ ഒന്ന് ഞെട്ടിപ്പോയി. അയാൾ പെട്ടെന്ന് താണു. ക്ഷമിക്കണം, എനിക്കിതിൽ താല്പര്യമില്ല, സത്യം. പിന്നെ അവകാശികൾ ആരുമില്ലാതെ വന്നപ്പോൾ ഞാൻ വന്നതാണ്. മണിക്കുട്ടനെ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എടാ മണിക്കുട്ട, മാറി നിൽക്ക്. ഡോക്ടർ ജോൺ സക്കറിയ ഇരിക്കട്ടെ. പരമേശ്വരൻ്റെ ശബ്ദത്തിന് മാറ്റം വന്നു. അത് കേട്ടപ്പോൾ മണിക്കുട്ടൻ മാറി നിന്നു. ഡോക്ടർ ജോൺ സക്കറിയ കസേരയിലിരുന്നു. മിസ്റ്റർ വേണു, ഇരിക്ക്, ജോൺ പറഞ്ഞു. സി ഐ വേണു കസേരയിലിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നടന്ന സംഭവത്തിൽ പങ്കില്ലെന്നാണോ? വേണു പരമേശ്വരൻ്റെ നേരെ നോക്കി. ഇല്ല, തീർച്ചയായും ഇല്ല. എന്നെ നിങ്ങൾക്ക് സംശയിക്കാം, പക്ഷേ അപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടും, പരമേശ്വരൻ പറഞ്ഞു. ഇപ്പോൾ അയാൾ ആകെ മാറിയിരിക്കുന്നു. ഇരിക്കൂ ഡോക്ടർ, ജോൺ സക്കറിയ പറഞ്ഞു. പരമേശ്വരൻ ഇരുന്നു. അങ്ങനെയാണെങ്കിൽ അന്വേഷണം മറ്റ് ഏതെങ്കിലും വിധത്തിൽ തിരിച്ചുവിടണം. അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്, വേണു പറഞ്ഞു. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, പരമേശ്വരൻ സമ്മതിച്ചു. ആട്ടെ, മണിക്കുട്ടൻ്റെ സ്വഭാവം ഇപ്പോൾ എങ്ങനെ? വേണു അയാൾക്ക് നേരെ തിരിഞ്ഞു. എല്ലാം വിട്ടു, മണിക്കുട്ടൻ പറഞ്ഞു. എന്തായിരുന്നു മണിക്കുട്ടൻ്റെ തൊഴിൽ? ഡോക്ടർ ജോൺ സക്കറിയ തിരക്കി. ഒന്നാം തരം ഒരു കള്ളക്കടത്തുകാരൻ, കോടികളുടെ ഹെറോയിൻ വളരെ വിദഗ്ധമായ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിക്കുന്നവൻ. ബോംബെ ജയിലിലായിരുന്നു. ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തു, പക്ഷേ ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ടു. തെളിവില്ലായിരുന്നു, വേണു പറഞ്ഞു. ഈ സമയം വേണുവിൻ്റെ മൊബൈൽ ശബ്ദിച്ചു. വേണുഗോപാൽ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അല്പസമയം കഴിഞ്ഞ് തിരികെ വന്നു. ഡിറ്റക്റ്റീവ് പുഷ്പരാജും ബാലചന്ദ്രനും വരുന്നുണ്ട്, വേണു ജോൺ സക്കറിയായോട് പറഞ്ഞു. കൂടെ മറ്റവനും ഉണ്ടോ? ജോൺ ചോദിച്ചു. കാണാൻ സാധ്യതയുണ്ട്, പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ മാറ്റിപ്പാർപ്പിക്കാൻ പ്ലാൻ കാണുമെന്ന്. വരട്ടെ, നന്നായി. മണിക്കുട്ടനും ഉണ്ടല്ലോ, വേണു പറഞ്ഞു. എന്താ സംഗതി? ഡോക്ടർ പരമേശ്വരൻ ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, മണിക്കുട്ടനെ പ്രയോജനപ്പെടുത്താൻ ഒരു അവസരം വന്നിട്ടുണ്ട്. കാരണം ഒരു ബോംബേദാതെ ആയിരുന്നല്ലോ മണിക്കുട്ടൻ, വേണു പറഞ്ഞു. സാമാന്യം നല്ല ഉറച്ച ശരീരവും തടിച്ച പുരികങ്ങളും പതിഞ്ഞ മൂക്കും ചെറിയ കണ്ണുകളും അസ്ഥികൾ എഴുന്നു നിൽക്കുന്ന താടിയുമുള്ള മണിക്കുട്ടന് എല്ലാം കൊണ്ടും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പ്രകൃതം നൽകിയിരുന്നു. കൂടാതെ അല്പകാലം മുമ്പ് വരെ അയാൾ ബോംബെ അധോലോകത്തിൽ അറിയപ്പെടുന്ന ആളുമായിരുന്നു. ഇപ്പോഴും മണിദാദ എന്ന പേര് നിലനിൽക്കുന്നുമുണ്ട്. ഇത് കേട്ടപ്പോൾ പരമേശ്വരൻ പോലും അന്തം വിട്ടുപോയി. ഒരു കാര്യം, ഡോക്ടർ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വന്നാൽ മതി. മണിക്കുട്ടനെ ഒരു പരിക്കും പറ്റാതെ ഞങ്ങളെ ഏൽപ്പിക്കാം, എന്തു പറയുന്നു? വേണു ഡോക്ടറെ നോക്കി. ശരി, നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ പോകാം. പിന്നെ ഇപ്പോൾ ഇവൻ കുഴപ്പക്കാരനൊന്നുമല്ല, പരമേശ്വരൻ മണിക്കുട്ടനെ നോക്കി പറഞ്ഞു. ശരി, ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചാൽ കുഴപ്പമൊന്നുമില്ല, വേണുഗോപാൽ ഉറപ്പുകൊടുത്തു. ഡോക്ടർ പരമേശ്വരൻ പിന്നീട് അവിടെ നിന്നില്ല. അയാൾ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ DYSP ബാലചന്ദ്രനും ഡിറ്റക്റ്റീവ് പുഷ്പരാജും അവിടെ എത്തി. ഒരു ഇൻഡിക്ക കാറിലാണ് അവർ വന്നത്.
പുഷ്പരാജ കാറിൽ നിന്നിറങ്ങിയ ഉടനെ ഡോക്ടർ ജോൺ സക്രിയായോട് എന്തോ രഹസ്യം പറഞ്ഞു. ശരി, ജോൺ എണീറ്റു. അവർ നേരെ പോയത് ഡോക്ടർ സുരേഷ് ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. മണിക്കുട്ടനെ കൂടെ കാറിൽ കയറ്റി, കാർ ഷെഡിൽ കയറ്റിയിട്ടു. അതിനുശേഷം ഗേറ്റ് അടച്ചു. തകിട് വെച്ച് മറച്ച ഗേറ്റ് ആയിരുന്നതിനാൽ പുറത്തുള്ളവർക്ക് അകത്ത് എന്ത് നടന്നാലും അറിയില്ലായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ ആശുപത്രിയിൽ നിന്നും പിടിച്ചവനെ ചാരിയിരുത്തിയിരിക്കുന്നു. മണിക്കുട്ടൻ മുൻ സീറ്റിലാണ് ഇരുന്നത്. അതുകൊണ്ട് അയാളെ കണ്ടില്ല. പുഷ്പരാജും ബാലചന്ദ്രൻ ജോൺ സക്രിയായും കാറിൽ നിന്നിറങ്ങി. ബാലചന്ദ്രനാണ് കാർ ഓടിച്ചിരുന്നത്. വേണു, അവനെ പിടിച്ചിറക്കിക്കൊണ്ടുവാ, ബാലചന്ദ്രൻ പറഞ്ഞു. ഉടനെ വേണുഗോപാൽ പിൻ സീറ്റിൽ നിന്ന് അവനെ ഇറക്കിക്കൊണ്ടുവന്ന് ക്വാർട്ടേഴ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. തലയിൽ വിഗ് വെച്ച് ഒരു സ്ത്രീയെപ്പോലെ തോന്നിക്കുന്ന വിധമാണ് അവനെ കൊണ്ടുവന്നത്. ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ ഇടതുവശത്തുള്ള കിടക്കമുറിയിൽ അവനെ കൊണ്ടുപോയി ഒരു കസേരയിൽ ഇരുത്തി. മണിക്കുട്ട, ഇവിടെ വാ, വേണുഗോപാൽ വിളിച്ചു. ഇത്, ബാലചന്ദ്രൻ ചോദിച്ചു. മണിക്കുട്ടനെ അറിയില്ലേ? ഡോക്ടർ പരമേശ്വരൻ്റെ മരുമകൻ. ഞാൻ സ്ഥലം മാറിപ്പോയിരുന്നെങ്കിൽ ആശ്രയം ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ ഓഫീസർ ആകേണ്ട ആളാണ്. അതായത് മണിക്കുട്ടൻ MBBS, MD, FRCS, അങ്ങനെ അങ്ങോട്ട് ഇസഡ് വരെ. അല്ലേ മണിക്കുട്ട? വേണു അവൻ്റെ താടിയിൽ പിടിച്ചു. എന്താ വേണു, കാര്യം പറ. ബാലചന്ദ്രൻ പറഞ്ഞു. വേണുഗോപാൽ അവൻ്റെ ചരിത്രം പറഞ്ഞു. വെരി ഗുഡ്. കണ്ടോ പുഷ്പരാജ്, നിങ്ങൾ അന്ന് MBA കണ്ടത് നന്നായില്ലേ? ബാലചന്ദ്രൻ സൂചിപ്പിച്ചു. മണിക്കുട്ടൻ അകത്തേക്ക് വാ, ഇതാരാണെന്ന് നോക്കിക്കേ, പുഷ്പരാജ മുറിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മണിക്കുട്ടൻ അകത്തു കയറി. കസേരയിൽ ഇരിക്കുന്നവനെ മണിക്കുട്ടൻ സൂക്ഷിച്ചു നോക്കി. അവന് ആളെ മനസ്സിലായില്ലെന്ന് കണ്ണുകൾ സൂചിപ്പിച്ചു. ഉടനെ ഡിറ്റക്റ്റീവ് പുഷ്പരാജ് അവൻ്റെ തലയിലെ വിഗ് എടുത്തു മാറ്റി. അപ്പോഴും മണിക്കുട്ടനിൽ യാതൊരുവിധ ഭാവവ്യത്യാസവും കണ്ടില്ല. പുഷ്പരാജ പുറത്തുപോയി കാറിൽ നിന്ന് ബ്രീഫ് കേസ് എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് ഒരു കവർ എടുത്ത് തുറന്ന് കൃത്രിമ താടിയും മീശയും എടുത്തു. അത് അവൻ്റെ മുഖത്ത് പിടിപ്പിച്ചു. അപ്പോൾ അവൻ ആകെ മാറി. സൈമൺ ഡിക്കോസ്ത, മണിക്കുട്ടൻ്റെ നാവ് ചലിച്ചു. എന്താ, ആളെ അറിയുമോ, പുഷ്പരാജ് ചോദിച്ചു. അറിയും, കൊച്ചിക്കാരൻ സൈമൺ. ഇവൻ ബോംബെയിൽ സെയ്താലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ തമ്മിൽ? ബാലചന്ദ്രൻ തിരക്കി. അറിയും, അത്ര തന്നെ. അവൻ അവിടെ ഒരു ആശുപത്രിയിലെ ജോലിക്കാരനാ. ആശുപത്രി ജോലിക്കാരനോ, കൊള്ളാമല്ലോ. ചുമ്മാതല്ല മെഡിക്കൽ കോളേജ് രാത്രി കയറി പെണ്ണായി സിസേറിയം വേണമെന്ന് നിർബന്ധിച്ചത്. അല്ലേടാ സൈമണലവി, ബാലചന്ദ്രൻ അവൻ്റെ താടിയിൽ വിരലമർത്തി. ആശുപത്രിയിൽ എന്തുപണിയായിരുന്നു? ഡോക്ടറാണോ? അല്ല, മണിക്കുട്ടൻ പറഞ്ഞു. പിന്നെ ആളുപിടുത്തം. ഏ, ആളുപിടുത്തോ, അത് കൊള്ളാം. എന്തോന്നിനാ ആളെ പിടിക്കുന്നത്? പുഷ്പരാജ ചോദിച്ചു. അതെനിക്കറിഞ്ഞുകൂടാ, മണിക്കുട്ടൻ പറഞ്ഞു. എടാ സൈമൺ ഡിക്കോസ്റ്റോ, പറയടാ. എന്തിനാണ് ആളെ പിടിക്കുന്നത്? പുഷ്പരാജ ചോദിച്ചു. അറിയില്ല, അയാൾ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് പറഞ്ഞു. ബാലചന്ദ്രനും പുഷ്പരാജും പരസ്പരം നോക്കി. അടുത്തത് എന്ത് ചോദ്യമാണ് അവനോട് ചോദിക്കേണ്ടതെന്ന് അവർ ചിന്തിക്കുകയായിരുന്നു. സൈമൺ, ഒരു കാര്യം ചെയ്യാം. നിന്നെ ഉപദ്രവിക്കാതെ എല്ലാവിധ സംരക്ഷണവും തരാനുള്ള സൗകര്യം ചെയ്യാം. പക്ഷേ നീ സത്യം പറയണം, അതായത് കിളി പോലെ. എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നതായി തോന്നിയാൽ എന്നും നീ പെണ്ണായി കഴിയാനുള്ള പണി ഞാൻ ചെയ്യും. പുഷ്പരാജ് അവൻ്റെ പൊക്കിളിൽ വിരലമർത്തി. അവൻ ഒന്നു ഞെളിഞ്ഞു. പറയാം, അവൻ സമ്മതിച്ചു. ഓക്കെ, നീ എങ്ങനെ ആളെ പിടിക്കുന്നത്? അത് പറഞ്ഞാൽ മതി, ബാലചന്ദ്രൻ അവനോട് ചേർന്ന് കസേരയിലിരുന്നു. അവൻ തുടർന്നു. റെയിൽവേ സ്റ്റേഷനുകളിൽ കറങ്ങി നടക്കും. വന്നിരിക്കുന്നവരെ ശ്രദ്ധിക്കും. അവരിൽ ആദ്യം വരുന്നവരെ തിരിച്ചറിയും. അടുത്തുകൂടും. ഏതു നാട്ടുകാരനാണെന്നറിഞ്ഞാൽ ആ ഭാഷയിൽ സംസാരിക്കും. കൂടുതൽ മലയാളികളാണ് അല്ലേ? പുഷ്പരാജ് ചോദിച്ചു. അതെ, അവൻ പറഞ്ഞു. എന്നിട്ട് ജോലി തേടി വന്നതാണെന്നറിഞ്ഞാൽ സഹായിക്കാമെന്ന് പറയും. അതിനിടയ്ക്ക് ചായ കുടിക്കാൻ നിർബന്ധിക്കും. അവൻ കൂടെ വരും. ചായ കുടിക്കുന്നതിൽ ഒരു മരുന്ന് ചായയിലിടും. പണം ഞാൻ കൊടുക്കും. പുറത്തു വന്ന് അല്പസമയം കഴിയുമ്പോൾ അവന് വയറുവേദനിക്കും. ഭയങ്കര വേദന, കിടന്നു പുളയും. ഉടനെ ഒരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിലെത്തിക്കും. എന്താണ് പ്രതിഫലം? 10,000 രൂപ. പിന്നെ അയാൾക്ക് എന്തുപറ്റിയെന്ന് നോക്കാറില്ലേ?
ഇല്ല, എൻ്റെ ജോലി അവിടം കൊണ്ട് തീർന്നു. അങ്ങനെ ആശുപത്രിയിലാക്കിയ ആരെയെങ്കിലും പിന്നീട് ജീവനോടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അതിന് ജീവൻ വേണ്ടേ? അല്ലടാ സൈമ. ബാലചന്ദ്രൻ അത് പറഞ്ഞ ശേഷം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പേനാ കത്തി എടുത്തു. ഈ കത്തിക്ക് നല്ല മൂർച്ച അല്ലേ? ബാലചന്ദ്രൻ അവനോട് ചോദിച്ചു. തിളങ്ങുന്ന അറ്റം കൂർത്ത ആ കത്തി കണ്ട് അവൻ ഭയന്നു. ഇനിയിപ്പം സൈമണ് കണ്ണുകൾ വേണ്ടായിരിക്കും ഇല്ലേ? പുഷ്പരാജാണ് ചോദിച്ചത്. പിന്നെ വേണ്ടേ, കണ്ണു കൊടുക്കാം. ആ ഹോസ്പിറ്റൽ ഏതാണ്? മണിക്കുട്ടം കൂടി കേക്കട്ടെ. ബാലചന്ദ്രൻ അത് പറഞ്ഞതും എവിടെ നിന്നോ ഒരു വെടിശബ്ദം കേട്ടതും ഒപ്പമായിരുന്നു. ഠേ ഠേ, രണ്ടു തവണ കൂടി വെടി പൊട്ടി. സൈമൺ ഡിക്കോസ്ത പുറകോട്ടു മറിഞ്ഞു. ആ മുറിക്കുള്ളിലേക്ക് ഉള്ള വാതിൽ തുറന്നടഞ്ഞു. ആരോ ഓടുന്ന ശബ്ദം കേട്ടു. സി ഐ വേണു മാത്രം പുറത്തേക്ക് ഓടി. മറ്റുള്ളവർ നിമിഷങ്ങളോളം നിശ്ചലരായി നിന്നുപോയി. വേണുഗോപാൽ തിരികെ വന്നു. ആരെയും കണ്ടില്ല, വേണു പറഞ്ഞു. മിസ്റ്റർ മണിക്കുട്ടൻ, എന്താ ഇത്? പുഷ്പരാജ് അയാളോട് ചോദിച്ചു. അതിനിത്ര സംശയിക്കാനുണ്ടോ? ആശുപത്രിയുടെ പേരുമായി ബന്ധമുള്ള ആരോ വെടിവെച്ചതാണ്. വളരെ ലാഘവത്തോടെ അവൻ പറഞ്ഞു. ശരിയാണ്, മണിക്കുട്ടൻ ബുദ്ധിമാനാണ്, സമ്മതിച്ചു. ആരോ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവനെ കണ്ടുപിടിക്കണം. ഛേ ഛേ, ഇവൻ ജീവനോടെ ഇരുന്നെങ്കിൽ പലതും തെളിയുമായിരുന്നു, പുഷ്പരാജ് പറഞ്ഞു. ഒരു കാര്യം തീർച്ചയാണ്, ഇവനെ വെടിവെച്ച ആൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഇത് സംഭവിച്ചേന്, ബാലചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇനിയുള്ള അന്വേഷണം ഡോക്ടർ ജോണിന്റെ ചുമതലയിലാണ്. അതായത് ഈ ആശുപത്രിയിലുള്ള പല്ലിയുടെ വരെ ജാതകം പരിശോധിക്കണം, പുഷ്പരാജ് പറഞ്ഞു. ഈ സമയം ഗേറ്റിനപ്പുറത്ത് ഒരു വാഹനം വന്നു നിന്നു. ബാക്കി അധ്യായം നാളെ. ഇതേപോലെയുള്ള ഡിറ്റക്റ്റീവ് നോവലുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.